ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബീഫ് അച്ചാറാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 1 കിലോ ബീഫ് ചെറുതായി നുറുക്കി വാഷ് ചെയ്ത് മഞ്ഞൾ ഉപ്പ് മാത്രമിട്ട് വേവിച്ചതാണിത്. ഏകദേശം 12 മിനിറ്റ് കുക്കറിലാണ് വേവിച്ചത്. വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് എണ്ണയിലേക്ക് ഇടുകയാണ്. ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 150 ഗ്രാം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് നന്നായി വറുത്ത് കോരണം. ഡീപ് ഫ്രൈ തന്നെ ചെയ്യണേ, അത് മറക്കരുത്. ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസിയാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇത്രയും സിമ്പിളായിരുന്നു ഉണ്ടാക്കാനെന്നുള്ള കാര്യം. സ്വല്പ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര ദിവസം നമുക്ക് ആഹാരത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ഇട്ടതൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പുരി എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇടുക. കടുക് ഉലുവയും നന്നായി പൊട്ടിയതിന് ശേഷം 100 ഗ്രാം വെളുത്തുള്ളി നുറുക്കിയത് ചേർക്കുക. വെളുത്തുള്ളി അല്ലി കുറച്ച് മൂത്ത് വരുമ്പോഴേക്കും 1 വലിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും കൂടി ചേർക്കണം. ഇഞ്ചിയും കുറച്ച് മൂത്ത് വരുമ്പോഴേക്കുമേ 4 പച്ചമുളക് ചെറുതായി നുറുക്കിയതും 5-6 തണ്ടെ കറിവേപ്പില നുറുക്കിയതും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടിട്ട് ഇളക്കി മൂപ്പിക്കണം. Thank you.
പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും മുളക് പൊടിയും ചേർക്കണം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. വലിയ സ്പൂണിന് 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ബീഫ് അച്ചാറിനെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരൈറ്റമാണ് ഇനി ചേർക്കുന്നത്, വിനീഗർ. 1 കിലോ ബീഫിന് 400 ml വിനീഗറാണ് ചേർക്കുക. ഡീപ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് സോഫ്റ്റ് ആകാനും കേടുകൂടാതിരിക്കാനുമാണ് ഈ വിനീഗർ ചേർക്കുന്നത്. നന്നായി തണുത്തതിന് ശേഷം അടപ്പ് മുറുക്കമുള്ള ഗ്ലാസിൻ്റെ ഭരണിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.